കർത്താവിൻ്റെ പാവനമായ പരിശുദ്ധമായ ശ്രേഷ്ഠനാമം ഇന്ന് നമ്മുടെ നടുവിൽ ഈ വിശുദ്ധ കൂട്ടായ്മയിൽ മഹത്വപ്പെടുമാരാകട്ടെ പ്രഭാതത്തിൽ പരിശുദ്ധ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും കർത്തൃദാസിമാർക്കും കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കും നിസ്തുല്യനായ യേശു ക്രിസ്തുവിന്റെ വന്ധ്യനാമത്തിൽ സൗദി അറേബ്യയിൽ നിന്നും സ്നേഹ വന്ദനങ്ങൾ ഒരു ദിവസം കൂടെയും കർത്താവ് നമുക്ക് ദാനമായി നൽകി ആ ഇത് ഇഹോവയുണ്ടാക്കിയ ദിവസം നാംഘോഷിച്ച് ആനന്ദിക്കുക കർത്താവ് ഇന്ന് നമുക്ക് ക്രിസ്തുവിൽ ആനന്ദിക്കുവാൻ സന്തോഷിക്കുവാൻ ജയഘോഷം കൊള്ളുവാൻ ഇന്ന് വലിയ ജയം കർത്താവ് നമുക്ക് നൽകുവാൻ കർത്താവ് ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരുവാൻ സ്വർഗം ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ ഭൂമിയുടെ അഞ്ച് വൻകരകളിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുവാൻ സകേല രാജ്യങ്ങളിലും സകേല ജാതികളുടെ നടുവിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടണം ആ ദൈവനാമം ഇന്ന് മഹത്വപ്പെടേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ദൈവപ്രവൃത്തികൾ പ്രവൃത്തികൾ വിടുതലുകൾ നമ്മളിലൂടെ ചില വിടുതലുകൾ അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം കർത്താവെ എന്നെ ഇന്ന് ഉപയോഗിക്കണമേ കർത്താവ് എന്നിലൂടെ ചില വിടുതലുകൾ ദൈവം ചെയ്യണമേ എന്നിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങ് ചെയ്യണമേ ആത്മാവിൻ്റെ നിറവിൽ ചില ശുശ്രൂഷകൾ ചെയ്യുവാൻ എന്നെ ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെയും ആ ദൈവസന്നിധിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം തിങ്ക് പോസിറ്റീവില്ല കർത്താവ് നമ്മളെ ഉപയോഗിക്കും കർത്താവിനെ നമ്മളെ സഹായിക്കുവാൻ കഴിയും നമ്മളേൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും പ്രവർത്തിക്കുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ കേട്ടു സ്റ്റേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനങ്ങളുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങൾ വലിയ അടയാളങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു നാല് രാജ്യങ്ങളിൽ നിന്നുള്ള തത്വജ്ഞാനികൾ ബുദ്ധിമാന്മാർ ഫിലോസഫേഴ്സ് ലിബറൽ തിയോളജിയന്മാരും എന്ത് ചെയ്തു സ്റ്റേഫാനോസിനോട് എതിർക്കുവാൻ വേണ്ടി വന്നു അവരെ ആരോടൊക്കെ എതിർത്തിട്ടുണ്ടോ അവരവരെ ചവച്ച് തുപ്പിക്കളഞ്ഞിട്ടുണ്ടോ അത്രയ്ക്ക് വലിയ ജ്ഞാനമുള്ളവർ പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് സ്റ്റേഫാനോസിന്റെ ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ തോറ്റുതുന്നം പാടി അവർ അവരെന്ത് ചെയ്തു കോപഭ്രാന്ത് പിടിച്ചു അവരെ കോപിഷ്ടരായി തീരുവാൻ തീർന്നു അങ്ങനെയാണ് സ്റ്റേഫാനോസിനെതിരെ കൂട്ടുകെട്ടുണ്ടെങ്കിൽ കല്ലെറിയുവാൻ വേണ്ടി നോക്കണം നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനോട് എതിർക്കുവാൻ നമ്മുടെ നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനത്തോട് എതിർക്കുവാൻ ലോകത്തിലെ ഇത്ര വലിയ സാക്കിർ നായിക്ക് വന്നാലും ഷാബിർ അലി വന്നാലും എം എം അക്ബർ വന്നാലും മുജാഹിദ് ബാലുശ്ശേരി വന്നാലും ലോകത്തിലെ ഏത് ലിബറൽ തിയോളജിയന്മാർ വന്നാലും ആ ജ്ഞാനത്തോട് എതിർത്ത് നിൽക്കുവാൻ ആത്മാവിനോട് എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിയത്തില്ല പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അവർക്ക് കോപ ഇവിടെയും ഇവിടെയുള്ള സഹോദരന്മാര് ഇസ്ലാം സഹോദരന്മാരോട് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അവർ കേൾക്കും കേട്ട് കഴിയുമ്പോൾ അവർ അംഗീകരിക്കത്തില്ല കാരണം അവർ ജനിക്കുമ്പോൾ മുതൽ അവരുടെ തലയ്ക്കകത്ത് ഫീഡ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ചെറിയ കുഞ്ഞ് ബ്രെയിനകത്ത് ആ പിഞ്ചു കുഞ്ഞിൻ്റെ തലയ്ക്കകത്ത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെയിൻ ഫീഡ് ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം എത്ര പറഞ്ഞാലും ഇതങ്ങോട്ട് കേറുന്നില്ല അവസാനം അവർക്ക് തോൽപ്പിക്കുവാൻ കഴിയത്തില്ല എന്ന് വരുമ്പോൾ അവർ ചില അജണ്ടകളുമായിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ഇവനെ തോൽപ്പിക്കാം എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത് പക്ഷേ അവർക്ക് തോൽപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ അവരെന്ത് ചെയ്തു അന്ത ഹിമാർ അന്ത ഖൽബ് എന്നൊക്കെ പറഞ്ഞ് നീ പട്ടിയാണ് നീ കഴുതിയാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു വല്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് ഇവരെല്ലാം എഴുന്നേറ്റ് പോകുന്നതാണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ സത്യം ഒരിക്കലും ഗ്രഹിക്കാതെ വണ്ണം ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാജ് അവരുടെ ഹൃദയം എന്ത് ചെയ്തിരിക്കുന്നു അടച്ചു വച്ചിരിക്കുന്നു കള്ളപ്രവാചകനും വ്യാജ മതത്തിൻ്റെ അടിമത്തത്തിൽ യഥാർത്ഥ അന്ധകാരത്തിൽ കിടക്കുന്ന ഈ ജനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇവരോട് വാദിച്ചൊന്നും ഒരിക്കലും ഇവർ ക്രിസ്തുവിനെ അംഗീകരിക്കത്തില്ല ദൈവത്തിൻ്റെ സ്നേഹം ഇവരെ സ്പർശിക്കുമ്പോഴാണ് ദൈവ സ്നേഹം ഒന്ന് വെളിപ്പെടുമ്പോഴാണ് ദൈവം ഇവരിൽ നിന്ന് കണ്ടിട്ടുള്ളവരെ എല്ലാം എന്ത് ചെയ്യുന്നത് പുറ ഞാൻ നമ്മള് ഈ മുസ്ലിം സഹോദരന്മാരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ആർഗ്യുമെന്റ് ചെയ്തൊന്നും ഒരാൾ പോലും എനിക്ക് തോന്നുന്നില്ല ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ടോന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നുണ്ടായിരിക്കും പക്ഷേ അനേകം പേര് പ്രാർത്ഥനയുടെ ഫലമായി ദൈവസ്നേഹം സ്നേഹം രുചിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ് കാരണം ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു ഒരു മുസ്ലിം സഹോദരനോട് നമ്മൾ സുവിശേഷം പറയുമ്പോൾ ദൈവ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണു നിറയുകയാണ് കാരണം ഇങ്ങനെ ഒരു വാക്ക് ജീവിതത്തിൽ കേട്ടിട്ട് പോലും ഇല്ല ദൈവം സ്നേഹമാണെന്നുള്ള കാര്യം ജീവിതത്തിൽ ഒരിക്കൽ പോലും കേട്ടിട്ടില്ല ആ അവരുടെ പുസ്തകം മുഴുവനും കൊല്ലണം 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 എന്നല്ലാതെ സ്നേഹിക്കാനുള്ളൊരു വാക്ക് മനുഷ്യനെ സ്നേഹിക്കണം എന്നുള്ള ഒരു വാക്ക് അല്ല ദൈവം സ്നേഹമാണ് എന്നുള്ള ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് പേരുകളാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഒരു പേര് പോലും സ്നേഹമാണെന്നില്ല ബാക്കി ഒത്തിരിയും പേരുകൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദൈവം സ്നേഹം തന്നെ ഏകദേശം മുന്നൂറ്റി മുപ്പത്തിയാറ് പ്രാവശ്യമാണ് കുറിച്ച് ദൈവ കുറിച്ച് ബൈബിളിൽ പ്രഭ പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവ് സ്നേഹവാനാണ് സ്നേഹത്തിലാണ് ദൈവസഭയുടെ ബൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ സ്നേഹത്തിലാണ് സ്നേഹമില്ലെങ്കിൽ ദൈവസഭയേ ഇല്ല ഒരു ഒരധ്യായം തന്നെ പൗലോസ് അതിനുവേണ്ടി പതിമൂന്നാം അധ്യായം മാറ്റി വെച്ചിരിക്കുകയാണ് സ്നേഹം അത് വായിച്ചു നോക്കുമ്പോൾ എത്ര മഹത്വമാണെന്ന് നോക്കണം എത്ര ശ്രേഷ്ഠമാണെന്ന് നോക്കണം എത്ര പ്രാവശ്യം വായിച്ചാലും വായിച്ചാലും അതിനകത്ത് ഓരോ വരികളും എത്ര ഗംഭീരമാണ് ആർക്ക് ഇതുപോലെ വർണ്ണിക്കുവാൻ കഴിയും ഏത് കവിക്ക് ഏത് ഏത് കഥാകാരനെ ഇത് ഇങ്ങനെ എഴുതുവാൻ വേണ്ടി കഴിയും അത് ദൈവത്തിന്റെ ആത്മാവിനാലല്ലാതെ സ്നേഹത്തെ കുറിച്ച് ഇത്ര ശ്രേഷ്ഠമായിട്ടും അവതരിപ്പിക്കുവാൻ നോക്കണം ആ ദൈവം നമ്മൾക്ക് ഈ സ്നേഹം അറിയുവാൻ കർത്താവ് കൃപ നൽകി നമ്മളിലൂടെയും ഈ സ്നേഹം പുറത്തേക്ക് ഒഴുകുമ്പോൾ ആ നിശ്ചയമായിട്ടും ഈ സ്നേഹം ആ ചെല്ലുന്നിടത്തെല്ലാം ദൈവ കാണുവാൻ വേണ്ടി നമുക്ക് സാധിക്കുവാൻ കഴിയും ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പരിശുദ്ധാത്മാവ് സംസാരിക്കുമാറാകട്ടെ ഇന്നും ദൈവം നമ്മളോട് സംസാരിക്കുമെന്ന് നമുക്ക് വളരെ പ്രാർത്ഥനയോടെയും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം നാം വായിക്കുകയാണ് മത്തായ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം മാത്യു ടെൻ ട്വൻറ്റി എയ്റ്റ് ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവൻ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഒരു ഇവിടെ ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു അറബി അറബിയും ഭവനത്തിൽ കടന്നു പോകാനിടയായി തീർന്നു ആ അദ്ദേഹത്തിന് യേശു ക്രിസ്തുവിനോടും സ്നേഹമുണ്ട് യേശു ക്രിസ്തുവിന്റെ സ്നേഹം അദ്ദേഹം അറിഞ്ഞതാണ് അമേരിക്കയിൽ വെച്ചാണ് തൻ്റെ മകനും അമേരിക്കയിലും തൻ്റെ മകനും ബ്ലഡ് ക്യാൻസർ ആയിട്ടും ഇവിടെയുള്ള ചികിത്സകൾ ഒന്നും ഫലിക്കാതെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്തതും അദ്ദേഹത്തിന് അനേകം ഫാക്ടറികളും ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു അവിടെ ചെന്ന് എൻ്റെ മകൻ്റെ സ്ഥിതി വളരെ മോശമായി അമേരിക്കയിലെ ഹോസ്പിറ്റലിലും തൻ്റെ മകനെ രക്ഷിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ജേക്കബ് എന്ന് പറയുന്ന ഒരു സായിപ്പ് ഒരു സുവിശേഷകൻ ആ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്ന അദ്ദേഹം ഈ അറബിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു പ്രത്യേക താല്പര്യം ഒരു പ്രത്യേക താല്പര്യം അയാളോട് സുവിശേഷം വിശേഷം പറയണം അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ തന്റെ മകൻ സിക്കാണ് ബ്ലഡ് ക്യാൻസർ ആണ് ഇപ്പോൾ ഹോസ്പിറ്റൽ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ യാതൊരു കോൺഫിഡൻസും ഇല്ല ട്രീറ്റ്മെന്റ് കഴിയും തോറും കൂടുതൽ ടയേർഡായി ടയർഡായി മാറുകയാണ് അവസാനം അവിടുത്തെ ഡോക്ടേഴ്സും ഏഴ് ദിവസമാണ് കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ ആയിസ് അവര് ഡിസൈഡ് ചെയ്തത് അപ്പൊ ഈ ദൈവദാസം പറയുകയാണ് ലെറ്റ് മീ പ്രേ ഫോർ യു സൺ ഗോഡ് വിൽ ഹീൽ യു സൺ നിങ്ങൾ എന്നെ ഒന്ന് അനുവദിക്കാം നിങ്ങളുടെ മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ദൈവം അത്ഭുതം പ്രവർത്തിക്കും നിങ്ങളുടെ മകനെ സൗഖ്യം ലഭിക്കും പക്ഷേ തികഞ്ഞ ഈ ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രമാണങ്ങൾ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഈ മനുഷ്യൻ ഒരിക്കലും മറ്റൊരാളുടെ പ്രാർത്ഥന സ്വീകരിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല അദ്ദേഹം അത് തിരസ്കരിക്കുവാനിടയായി തീർന്നു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് തിരസ്കരിച്ചു എന്നാൽ വീണ്ടും അദ്ദേഹം കാണുമ്പോൾ ഞാൻ നിന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാം പക്ഷെ അപ്പോഴും തൻ്റെ ആ മതത്തിൻ്റെതായ ആ ബാരിയേഴ്സ് പ്രാർത്ഥിക്കുവാൻ അനുവദിച്ചില്ല അങ്ങനെ പല പ്രാവശ്യം തന്നെ അനുവാദം കൊടുത്തു പക്ഷെ മകൻ്റെ സിറ്റുവേഷൻ കണ്ടീഷൻ വളരെ കണ്ണുകൾ അടഞ്ഞു ചലനം നിശ്ചലമായി ശരീരത്തിൻ്റെ മൂവ്മെൻറ്റുകളെല്ലാം നിന്നും ഏത് നിമിഷവും കുഞ്ഞെ മരിക്കും ഈ മകൻ പത്തൊൻപത് വയസ്സുണ്ട് മകന് അവൻ മരിക്കുമെന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു അവസാനമായിട്ട് ഈ മകൻ വളരെ വിഷണ്ണനായിട്ട് ദുഃഖിതനായിട്ടും അവിടെ നിൽക്കുമ്പോൾ അവസാനമായിട്ട് ഈ ദൈവദാസൻ ചോദിച്ചു ഞാൻ നിന്റെ മകനു വേണ്ടി പ്രാർത്ഥിക്കാം ജീവനുള്ള ദൈവത്തെ വിളിച്ചാൽ വിളി കേൾക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഏക സത്യ ദൈവമായ യേശു ക്രിസ്തുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കും നീ എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ മകനു വേണ്ടി ഒഴിവാക്കി പ്രാർത്ഥിക്കാം നിന്റെ കൺമുമ്പിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കാണാം എന്ന് പറഞ്ഞു അവസാനം എല്ലാം നഷ്ടപ്പെട്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച പിതാവും മതത്തിൻ്റെ ആ അടിമത്വത്തിൽ നിന്നും ആ ബാരിയറിൽ നിന്നും അദ്ദേഹം യെസ് എന്ന് പറയുവാൻ ഇടയായി തീർന്നു യു മേ പ്ലീസ് പ്രേ അങ്ങനെ അദ്ദേഹം ആ പ്രത്യേകമായ ഒരു നിയോഗത്തിൽ ഒരു ആത്മശക്തിയാൽ ആ ബെഡിന്റെ അടുക്കൽ ആ കൂടെ അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി ആ പ്രാർത്ഥിച്ച് ആ ബാലന്റെ മേൽ ആ പത്തൊൻപത് വയസ്സുള്ള യൗവനക്കാരന്റെ മേൽ അദ്ദേഹം കൈവച്ചു ആത്മാവിന്റെ ശക്തി അവിടെ വ്യാപരിച്ചു നോക്കണം ആ കണ്ണ് അടഞ്ഞിരുന്ന കണ്ണ് തുറക്കാതിരുന്ന മകൻ ആ നിമിഷം കണ്ണ് തുറന്നു കണ്ണ് തുറക്ക മാത്രമല്ല കാലി ചലിപ്പിക്കുവാൻ വേണ്ടി തുടങ്ങി ആ നിമിഷം മുതൽ ദൈവികമായ സൗഖ്യം ആ ആ വ്യാപരിക്കുവാനായിട്ടിടയായി തുറന്നു അതൊരു വലിയ മിറക്കളായിരുന്നു അങ്ങനെ ആ കുഞ്ഞ് ഓരോ ദിവസവും ഡേ ബൈ ഡേ ശക്തി പ്രാപിക്കുവാൻ വേണ്ടി തുടങ്ങി മൂ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു അവൻ അഞ്ചാമത്തെ ദിവസം എഴുന്നേറ്റ് നടക്കുവാൻ വേണ്ടി തുടങ്ങി അങ്ങനെ പത്താമത്തെ ദിവസം അവനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുവാൻ വേണ്ടി ഇടയായി തീർന്നു ഈ അറബിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല താൻ അവിശ്വസിക്കുവാൻ വേണ്ടി തുടങ്ങി അതെ ഇത് ദൈവത്താൽ മാത്രമാണ് താൻ ജപിക്കാവുന്നതെല്ലാം ജപിച്ചു താൻ നിസ്കരിക്കാവുന്ന നമസ്കാരങ്ങളെല്ലാം ചെയ്തു താൻ വിളിക്കാവുന്ന രീതിയിലെല്ലാം വിളിച്ചു അനേകം സക്കാത്തുകളും അനേകം പ്രാർത്ഥനകളും അനേകം ദാനധർമ്മങ്ങളും അദ്ദേഹം ഓഫർ ചെയ്തു പക്ഷെ ഇതൊന്നിനും തൻ്റെ മകനെ രക്ഷിക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല അങ്ങനെയാണ് അദ്ദേഹം ഒരു ബൈബിൾ കൊടുക്കുകയും ആ ബൈബിൾ വായിക്കുവാൻ വേണ്ടി തുടങ്ങി അങ്ങനെ അദ്ദേഹം ഇവിടെ കടന്നു വന്നു അപ്പൊ അദ്ദേഹത്തിന് ഒരു ഒത്തിരി സംശയങ്ങളും ആ ഒത്തിരി സംശയങ്ങൾ അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റുവാൻ വേണ്ടിയാണ് പല ആ ദേവദാസന്മാരോടും പറഞ്ഞപ്പോൾ അവരെ ഒഴിവുകൾ പറഞ്ഞ് പിന്മാറിപ്പോകുവാൻ ഇടയായി തരുന്നു കാരണം അദ്ദേഹം വന്നതിന് ശേഷം തൻ്റെ സമൂഹത്തിലുള്ളവരോട് ഈ സത്യം പറയുവാൻ വേണ്ടി തുടങ്ങി നോക്കണം ചെറിയ സംഗതി ഒന്നുമല്ല കഴുത്ത് പോകുന്ന സംഗതിയാണ് മതത്തെ വിട്ടുകഴിഞ്ഞാൽ പ്രവാചകനെ എതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ മരണം മരണംശ്ചിതം മരണം നിശ്ചയമാണ് പക്ഷേ എന്തൊക്കെയും ദൈവത്തിന്റെ ഒരു കൃപയാൽ ആ മനുഷ്യനെ അവർ കൊന്നില്ല ആ അവരെ ഹൗസ് അറസ്റ്റ് ചെയ്യുവാനിടയായി തീർന്നു തനിക്കുണ്ടായിരുന്ന സ്വത്തു വകകളെല്ലാം ഗവൺമെന്റ് കണ്ടുകെട്ടുകയും കെട്ടുകയും തൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഭയങ്കര ദയനീയമായ അവസ്ഥയിൽ അവിടെ താൻ കടന്നു പോകുമ്പോഴാണ് തനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നോക്കണം ഇന്റലിജൻസ് തൻ്റെ പുറകെയുണ്ട് ഇവിടുത്തെ മതകാര്യ പോലീസ് തൻ്റെ പുറകെയുണ്ട് അത് മാത്രമല്ല ഗവൺമെന്റ് തന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു പാസ്പോർട്ട് സെസ് ചെയ്തും താൻ ഇങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിക്കുന്നതും അങ്ങനെ എല്ലാവരും ഒഴിവൊഴുകൾ പറഞ്ഞ് മാറുവാൻ ഇടയായിരുന്നു പക്ഷെ ദൈവത്തിന്റെ ഒരു കൃപയാൽ ഞാൻ അവിടെ ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു പക്ഷെ എന്നെയും ആളുകൾ നമ്മുടെ ആളുകൾ തന്നെ എന്നെയും പീഡിപ്പിക്കുവാൻ ഇടയായി തീർന്നു എപ്പോൾ ആ കഴുകൻ കണ്ണുകൾ പുറകിലുണ്ട് ഇൻ്റലി ഇന്റലിജൻസ് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ പോകുന്നത് ചിലപ്പോൾ ട്രാപ്പ് ആകാൻ സാധ്യതയുണ്ട് അവരെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട് അപ്പം നോക്കണം ഈ ആളുകൾ നമ്മുടെ ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആ ധൈര്യം കെടുത്തി കളയാൻ പരിശ്രമിക്കുകയാണ് ഞാൻ വിചാരിച്ച് സൗദി അറേബ്യയിൽ ഭയങ്കരമായ ധൈര്യമുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ പലരും ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ധൈര്യം ഇങ്ങനെയും ചൂഷിച്ച് പോകുന്നതായിട്ടും പോകുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പം ഇദ്ദേഹം പറഞ്ഞതും ഡ്രൈവർ താമസിക്കുന്ന ഔട്ട് കോസിലോട്ടും ഞാൻ വരാം കാരണം അന്ന് ഒരു വ്യാഴാഴ്ച ദിവസമാണ് കുടുംബത്തിലുള്ളവർ തൻ്റെ അമ്മയെ കാണുവാൻ വേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് അകത്ത് പ്രവേശിപ്പിക്കുവാൻ സാധ്യമല്ല അപ്പം അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഞാൻ പറഞ്ഞു നാല് വശത്തു നിന്ന് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വണ്ടി ആ ആ ഡോറിൻ്റെ അടുക്കൽ തന്നെ കൊണ്ടുനിർത്തണം ഞാൻ ഡോറ് തുറന്ന് പെട്ടെന്ന് തന്നെ അതിനകത്തോട്ട് അങ്ങ് കയറിക്കൊള്ളാം ഞാൻ അങ്ങനെ കയറി ഡോറടച്ചു അദ്ദേഹം വെയിറ്റ് ചെയ്യുമായിരുന്നു അദ്ദേഹം എന്നെ വല്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാനിടയായിത്തരുന്നു അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ് ആർ യു അഫ്രൈഡ് നീ ഭയപ്പെടുക ഭയപ്പെട്ടോ എന്ന് ചോദിച്ചു നീ എനിക്ക് ഭയമാണോ എന്ന് ചോദിച്ചു നിനക്ക് പേടിയാണോ എന്ന് വാക്ക് വാക്ക് കേട്ടപ്പോൾ തന്നെ ഞാൻ ഞാനങ്ങ് വല്ലാതെ ചൂളിപ്പോകുവാൻ വല്ലാതെ അങ്ങ് ചുരുണ്ടുപോകുന്നത് പോലെ ഒന്നും വല്ലാതായിത്തീരുന്നത് പോലെ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തു എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ് ഹാവ് യു എവർ റീഡ് മാത്യു ചാപ്റ്റർ ടെൻ ട്വൻറ്റി എയ്റ്റ് മത്തയസ്സിശേഷം പത്തിൻ്റെ ഇരുപത്തെട്ട് എന്ന് എന്നോട് ചോദിച്ചു എനിക്ക് കാണാതെ അറിയാവുന്ന വചനമാണ് ഞാൻ പ്രസംഗിക്കുന്ന വചനമാണ് കാണാതെ അറിയാം ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ ഈ ഒരു വചനം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ അങ്ങ് ഞാൻ ഇല്ലാതായി തീർന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ വെറും ബലൂൺ പോലെ ഞാൻ വെറും കാറ്റ് പോയ ബലൂൺ പോലെ ആയി തീരുവാൻ ഇടയായി തീർന്നു ആ നോക്കണം ആ മനുഷ്യന്റെ മേൽ ദൈവം കൊടുത്ത ആ വലിയ ധൈര്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഞങ്ങൾ രണ്ടു മണിക്കൂർ അവിടെ നിന്ന് സംസാരിച്ച് ഒത്തിരി വാചനങ്ങൾ തനിക്ക് ഒത്തിരി കൺഫ്യൂഷനുകൾ ഉണ്ടായിരുന്നു വായിച്ചിട്ട് പല ഭാഗങ്ങളും അതിനെ മനസ്സിലാകുന്നില്ലായിരുന്നു ദൈവത്തിന് കൃപയാൽ അതെല്ലാം മനസ്സിലാക്കി കൊടുക്കുവാൻ അവിടെ ഒരു ആത്മാവിന്റെ സാന്നിധ്യം അവിടെ വ്യാപരിക്കുവാൻ അവസാനം ആ മനുഷ്യൻ കെട്ടിപ്പിടിച്ചിട്ട് വിടാതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ് ബ്രദർ 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 എന്ന് പറഞ്ഞിട്ട് കാരണം ആ വർഷങ്ങൾക്ക് ശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഫെലോഷിപ്പ് കിട്ടുന്നത് ഒരു പ്രാർത്ഥന കിട്ടുന്നതും ഒരു ആരാധന കിട്ടുന്നതും അപ്പം കുറച്ചു നേരം ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീർന്നു അപ്പം ഇവിടെ നമ്മൾ വായിച്ച ദൈവത്തിന്റെ വചനം ഇതാണ് ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ മനുഷ്യന് നമ്മുടെ ദേഹത്തെ മാത്രമേ കൊല്ലാൻ കഴിയത്തുള്ളൂ നമ്മുടെ ആത്മാവിനെ തൊടുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും സാധ്യമല്ല ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടും ഈ ലോകത്തിലെ മനുഷ്യർക്ക് നമ്മുടെ ശരീരത്തെ മാത്രമേ കൊല്ലുവാൻ കഴിയും ശരീരത്തെ മാത്രമേ പീഡിപ്പിക്കുവാൻ കഴി കഴിയത്തുള്ളൂ പക്ഷേ അവരെയല്ല നമ്മൾ ഭയപ്പെടേണ്ടതും നമ്മൾ ഭയപ്പെടേണ്ടതും ആത്മാവിനെയും ശരീരത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവരെയാണ് നാം ഭയപ്പെടേണ്ടത് എന്നും കർത്താവ് നമ്മളോട് പറയുകയാണ് അതുകൊണ്ട് ഈ ലോകത്തിലുള്ളവർ എപ്പോഴും എന്താ എപ്പോഴും ദൈവസഭയ്ക്ക് ദൈവ മക്കൾക്ക് എന്തുണ്ട് പീഡയുണ്ട് ഇന്ന് എത്ര പീടുകളൊക്കെ പണ്ടത്തെ പീഡകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ പീഡകളൊക്കെ വളരെ തുലവും വളരെ കുറവാണെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് കാരണം ദൈവസഭ പിറന്നു വീഴുന്നത് തന്നെ ക്രൂരന്മാരിൽ അതിക്രൂരന്മാരും നീചന്മാരിൽ അതിനീചന്മാരുമായും ഈ റോമൻ ചക്രവർത്തിമാരുടെ കൈകളിലാണ് ഈ പിഞ്ചി കുഞ്ഞ് ചോരക്കുഞ്ഞ് ദൈവസഭ പിറന്നു വീഴുന്നതും ഒരു ചോരക്കുഞ്ഞിനെ കൊല്ലുവാനൊന്നും അധികം ആരോഗ്യവും ബലവൊന്നും വേണ്ട രണ്ടു വിരലുകൊണ്ട് ചെറുതായിട്ട് ആ കൊച്ചു കുഞ്ഞിന്റെ കഴുത്തിൽ ഒന്ന് പിടിച്ചൊന്ന് ഞെക്കി കഴിഞ്ഞാൽ നിമിഷങ്ങൾ കൊണ്ട് പിടഞ്ഞ് ശ്വാസം മുട്ടി ആ കുഞ്ഞെ മരിക്കും അങ്ങനെ അവര് എന്ത് ചെയ്തു ദൈവസഭയെ കൊന്നു 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 കൊന്നും അവര് മുടിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ ജനങ്ങൾ മരിക്കുവാൻ വേണ്ടി ആളുകൾ മരിക്കുവാൻ വേണ്ടി മരിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടി 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 വന്നപ്പോഴാണ് രാജാവ് അമ്പരന്ന് പോയതും ഇതിൻ്റെ ഇതെന്താണ് ഇത് ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ചേതോ വികാരം എന്താണ് കാരണം മരിക്കുവാൻ മനുഷ്യൻ കൊതിക്കുന്നു മനുഷ്യ മരിക്കുവാൻ മനുഷ്യന് ഭയമില്ല മരിക്കുവാൻ മനുഷ്യൻ സന്തോഷത്തോടെ മരിക്കുവാൻ അത് മാത്രമല്ല ഇത്ര കുറക്രൂരമായി കൊല്ലുമ്പോഴും അവരെന്ത് ചെയ്യുന്നു അവർ എംപറർ എംപറനെ എന്തു ചെയ്യുന്നു അനുഗ്രഹിക്കുന്നു ചക്രവർത്തി ദുഷ്ടനായ ചക്രവർത്തി അനുഗ്രഹിക്കുന്നു ദുഷ്ടനായ ചക്രവർത്തിക്ക് സമാധാനം ലഭിക്കുവാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു നോക്കണം ഇങ്ങനെയൊന്നും ഒരിക്കലും ആ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല ഇതിനകത്ത് വ്യാപരിക്കുന്ന ആത്മാവേദനം അന്നത്തെ വിശ്വാസികൾ എല്ലാവരും മരിക്കുവാൻ തയ്യാറുള്ളവരായിരുന്നു മരിക്കുന്നത് നല്ലതാണെന്ന് അവർക്ക് മനസ്സിലായി മരിക്കുന്നത് ലാഭമാണെന്ന് അവർക്ക് മനസ്സിലായി മരിച്ചാൽ നേട്ടമാണെന്ന് അവർക്ക് മനസ്സിലായി സ്ത്രോത്രം അതുകൊണ്ട് അവർക്ക് മരിക്കുവാനായിട്ട് എന്തില്ലായിരുന്നു അവർക്ക് ഭയമില്ലായിരുന്നു അവര് കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക മാത്രമല്ല അവര് വായ് കൊണ്ട് ഏറ്റു പറയണം വായ് കൊണ്ട് പറയുമ്പോൾ എന്ത് സംഭവിക്കും ആ അത് കേറൻ പട്ടാളക്കാരും കേൾക്കും മറ്റുള്ള മനുഷ്യരുടെ മുമ്പിലാണ് ഏറ്റു പറയേണ്ടത് പറയുന്നതാണ് വിഷയം എത്ര വർഷം വേണമെങ്കിലും യേശു ക്രിസ്തു കർത്താവണെന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കൊണ്ട് ജീവിക്കാം ആരും നമ്മളെ ചോദ്യം ചെയ്തില്ല പക്ഷേ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാം വായ് കൊണ്ട് ഏറ്റു പറയുക വേണം കൊണ്ട് വായിക്കൊണ്ട് ഏറ്റുപയേണ്ടത് വേറെ ആളുകളുടെ മുമ്പിലാണ് ഏറ്റുപറയേണ്ടത് യേശു ക്രിസ്തുവാണ് എൻ്റെ രക്ഷിതാവ് എൻ്റെ രാജാവും യേശു ആണ് എൻ്റെ കർത്താവ് യേശുവിനെ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യണം കർത്താവ് എന്ന് ഏറ്റു പറയണം നോക്കണം അവിടെ റോമൻ ചക്രവർത്തിയാണ് കർത്താവ് റോമൻ ചക്രവർത്തിയാണ് രാജാവ് റോമൻ ചക്രവർത്തിയാണ് ദൈവം അയാളല്ലാതെ വേറെ ആരുമില്ല ഇവിടെ പറയുകയാണ് ചക്രവർത്തി അല്ല കർത്താവും യേശു ക്രിസ്തു ആണ് എൻ്റെ കർത്താവും യേശു ആണ് എൻ്റെ രാജാവും യേശു ആണ് എൻ്റെ ദൈവം എന്ന് ഏറ്റു പറഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് ലഭിക്കുന്നത് ആ നിമിഷം ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്യുകയാണ് പക്ഷെ എന്നിട്ടും ഓരോ ആഴ്ചകളിലും നൂറുപേരെ കഴിഞ്ഞ ആഴ്ചയിൽ നൂറുപേരെയാണ് സിംഹത്തിന്റെ ഗുഹയിലേക്ക് പട്ടിണി കിടക്കുന്ന ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞെങ്കിൽ അടുത്ത ആഴ്ച നൂറ്റി അൻപത് പേരാണ് ഏറ്റു പറയുന്നത് ഓരോ ദിവസം കഴിയും തോറും അത് ഇരുന്നൂറും മുന്നൂറും നാനൂറുമായിട്ട് കൂടുകയാണ് സിംഹം മനുഷ്യനെ തിന്ന് വയറ് നിറച്ചിട്ടും ആളുകളെ നോക്കിയിട്ട് തിരിഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ എണ്ണം ഓരോ ദിവസം കഴിയും തോറും കൂടുകയാണ് എനിക്ക് പ്രിയപ്പെട്ടവരെ ഇന്നും തരുവാനുള്ള സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എന്നും സഭയുള്ളിടത്തോളം സഭയ്ക്ക് പിടെ ഉണ്ടായിരിക്കും പിഷാജിന്റെ ഒരേ ഒരു ലക്ഷ്യം ദൈവ സഭയ്ക്ക് എതിരെ നമുക്കറിയാം വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ സ്ത്രീ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുന്നു ആ ആൺകുഞ്ഞി ആ സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണണം എന്ന് പറഞ്ഞാൽ ദൈവസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ മുമ്പാകെ ഒരു വലിയ മഹാത്ഭുതമാണ് ദൈവസഭ എന്ന് പറയുന്നത് ദൈവസഭ എന്ന് നിലനിൽക്കുന്നത് തന്നെ നോക്കണം മാനുഷിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു പേനക്കത്തി പോലുമില്ല നമ്മുടെ കൈയിൽ ഒരു നമ്മുടെ കയ്യിലും ഒരു ഒരു വാളുമില്ല ഒരു കടാരിയില്ല നമ്മുടെ കയ്യിൽ ഒരു ചെറിയ കത്തി പോലുമില്ല നോക്കണം ദൈവസഭയെ പീഡിപ്പിക്കുന്ന ആയുധത നിരായുധരായ മനുഷ്യൻ അതെ എതിർക്കുവാൻ ശക്തിയില്ലാത്ത മനുഷ്യരും തിരിച്ച് പ്ര ഒരു പോലും പറയുവാൻ പ്രതികരണ ശേഷിയില്ലാത്ത മനുഷ്യരും നോക്കണം അടിക്കുന്നവരെ അടി കൊണ്ടിട്ട് തിരിച്ച് അടിച്ചവനെ അനുഗ്രഹിക്കുന്ന ആ മനുഷ്യരും എന്നിട്ടും എത്ര വർഷങ്ങളായി റോമൻ സാമ്രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് സാമ്രാജ്യം ഇരുമ്പ് സാമ്രാജ്യം വിചാരിച്ചിട്ടും ദൈവസഭയെ മുടിപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല ആ റോമൻ സാമ്രാജ്യം വിചാരിച്ചു ഇതിന്റെ എല്ലാം ആണി ഇതിന്റെ എല്ലാം കാരണഭൂതനെന്ന് പറയുന്നത് ഈ പത്രോസ് എന്ന് പൗലോസ് എന്ന് പറയുന്ന ഈ മനുഷ്യനാണ് ആണ് ഇതിന്റെ മുഖ്യമായ ആളെന്ന് വിചാരിച്ചു പൗലോസിനെ കൊന്നു കളഞ്ഞാൽ ഈ മാർഗം എന്നേക്കുമായിട്ട് നീക്കുമായിട്ട് അവസാനിക്കും എന്നവർ വിചാരിച്ചു അങ്ങനെയാണ് ആ നീറും ആ പൗലൂസിനെ ചിരച്ഛേദം ചെയ്തതും എന്നിട്ട് വലിയ വിരുന്ന് കഴിച്ചും അദ്ദേഹം വലിയ അട്ടകാസം മുഴക്കി പൗലൂസ് വധിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുമാർഗം എന്നുമായി അവസാനിച്ചിരിക്കുന്നു എന്നും വലിയ ജയവേരി മുഴക്കുമ്പോൾ ഈ വിഠിയായ മനുഷ്യൻ അറിഞ്ഞില്ല ഒരു പൗലോസ് വീണപ്പോൾ ആയിരം പൗലൂസുമാരെ ദൈവം എഴുന്നേൽപ്പിച്ച കാര്യം കാരണം ദൈവസഭ പത്രോസിന്റെ മേലല്ല പണിയപ്പെട്ടിരിക്കുന്നതും പൗലോസിന്റെ മേലല്ല പണിയപ്പെട്ടിരിക്കുന്നതും ഇന്ന് ഞാൻ 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 എന്ന് പറയുന്ന വലിയവരെന്ന് പറയുന്ന ഒരൊറ്റ സോ കോൾഡും ആ പാസ്റ്റർമാരിലല്ല ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നതും കാരണം ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നതും പാറയാകുന്ന അതേ ഉറപ്പുള്ള പാറയാകുന്ന സിയോൻ പർവ്വതം പോലെ പർവ്വ പർവ്വതം പോലും ഉറപ്പുള്ളം ക്രിസ്തുവാകുന്ന പാറമേലാണ് ദൈവത്തിന്റെ സഭ പണിയപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സഭയെ തകർക്കുവാൻ കർത്താവിന്റെ വചനം പറയുന്നു വൻമഴ ചൊരിയും വൻമഴ ചൊരിയും എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് വരും ചെറിയ ചെറിയ ചാറ്റമഴകൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കത്തുള്ളൂ കണ്ടിട്ടുള്ളായിരിക്കത്തുള്ളൂ എന്നാൽ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ വൻ മഴ ഒരു തുള്ളിക്ക് ഒരു കുടം നിലയ്ക്കാതെ മഴ പെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ് കിടക്കുന്നവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് വീണ് കിടന്നവൻ അതെ നാശകരമായ കുഴി കിടന്നവൻ കുഴഞ്ഞ ചേറ്റിൽ കിടന്നവൻ വീണ് കിടക്കുന്നവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവനെ അടിച്ചു ത അടിച്ച് താഴെ വീണ്ടും അവനെ അവനെ നിലമ്പരിയാകുവാൻ വേണ്ടി ആദ്യത്തെ ആക്രമണം ഉയരത്തിൽ നിന്ന് വരികയാണ് വൻമഴയാണ് ചൊരിയുന്നത് നിലം പക്ഷേ വൻമഴ ചൊരിഞ്ഞിട്ടും യാതൊരു പ്രയാ പ്രയോ പ്രയാ വാ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല അത് ചലിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ നാം ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നാം പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് സ്നാനപ്പെടുന്നത് വരെ നമുക്ക് ആരില്ല ശത്രുക്കളില്ല നമുക്ക് ശത്രുക്കളില്ല നാം സ്നാനപ്പെടുമ്പോൾ ശക്തനായ ഒരു ശത്രുവിനെ ഉണ്ടാക്കി നമ്മുടെ മുമ്പിൽ നിർത്തിയിട്ടാണ് നമ്മൾ സ്നാനപ്പെടുന്നതും സ്നാനപ്പെടുന്നതോടുകൂടെ ക്രിസ്തുവുമായിട്ട് നമ്മൾ യോജിക്കുന്നതോടുകൂടെ ക്രിസ്തുവിനെയോടുകൂടെ നാം ചേരുന്നതോടുകൂടെ മറ്റവൻ നമ്മുടെ ശത്രുവായി തീരുകയാണ് പണ്ട് നമ്മളുടെ ദൈവമെന്ന് നാം വിചാരിച്ച് പൂജിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ ക്രിസ്തുവിനെ എതിരാളിയായ സാത്താൻ അവൻ നമ്മുടെ ശത്രുവായി തീരുകയാണ് അന്ന് മുതൽ ഘോരമായി യുദ്ധം ആരംഭിക്കുകയാണ് അതെ നോക്കണം ഈ സ്ത്രീ പ്രസവിച്ച സ്ത്രീ പ്രസവിച്ച ഈ ആൺകുഞ്ഞിനെ ഒടുക്കി കളയുവാൻ വേണ്ടി മഹാസർപ്പം ഒത്തിരി ഒത്തിരി പരിപാടികൾ അവിടെ കാണിക്കുന്നുണ്ട് എങ്ങനെയും ഇതിനെ ഒടുക്കി കളയുവാൻ വേണ്ടി പക്ഷേ അവിടെ നാം വായിക്കുന്നു സ്വർഗത്തിലെ ദൈവം ഈ സ്ത്രീക്കും ഈ ആൺകുട്ടിക്കും വലിയ സംരക്ഷണം കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇന്ന് ദൈവസഭ നിലനിൽക്കുന്നത് ദൈവം നമുക്ക് തന്ന സംരക്ഷണം കൊണ്ട് മാത്രമാണ് കർത്താവാണ് നമ്മളെ സംരക്ഷിക്കുന്നത് കർത്താവ് നമ്മളോട് പറഞ്ഞു എന്തുവേണം ആഹ് ചെന്നായ്ക്കളുടെ നടുവിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം കുഞ്ഞാടുകളെ പോലെ നിങ്ങൾ പോകണം കടിച്ച് കൂർത്തു മൂർത്ത പല്ലുകളും കൂർത്തു മൂർത്ത നഗരമൊക്കെ കൊല്ലുവാൻ വേണ്ടി നിൽക്കുന്ന ചെന്നായ്ക്കളുടെ അടിവിൽ എന്താണ് ഈ ചെന്നായ്ക്കൾ എല്ലാവരെയും എന്തു ചെയ്യാത്തത് എല്ലാവരെയും അങ്ങ് കടിച്ചു കീറാത്തത് ദൈവം അനുവദിക്കുന്നവരെയൊക്കെ കടിച്ചു കീറുന്നുണ്ട് ദൈവം അനുവദിക്കാതെ ഒരാളിനെ പോലും തൊടുവാൻ കാരണം യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാണ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് ഈ കുഞ്ഞാടുകളാണെങ്കിലും ആ നമ്മളുടെ കൂടെ ആരുണ്ട് കർത്താവായ യേശു ക്രിസ്തു ഉണ്ട് കർത്താവ് അനുവദിക്കാതെ ഈ ചെന്നായ്ക്കൾക്കും ഒരിക്കലും ഈ കുഞ്ഞാടുകളെ തൊടുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം കർത്താവ് നിങ്ങളുടെ തലയിൽ നിന്ന് ഒരു രോമൻ താഴെ പോകണമെങ്കിൽ അത് ഞാൻ അറിയണം നിങ്ങൾ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് ഞാൻ അറിയുന്നു നോക്കണം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ദൈവം ഈ ഈ പീഡകളൊക്കെ പലപ്പോഴും ഈ പീഡ ചൈനയിലൊക്കെ നടക്കുന്ന പീടകളുടെ ഡോക്യുമെന്ററി ഉണ്ട് അത് ഒറിജിനൽ കാര്യങ്ങളാണ് അപ്പ ആ ഡോക്യുമെന്ററികളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ അങ് ഇരുന്നു അത്രയ്ക്ക് കൊടിയ പീഡയാണ് അവിടെ ചെയ്യുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദൈവം ഇത് കാണുന്നില്ലേ എന്നൊക്കെയും എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുവാൻ ഇടയായി തീർന്നു അപ്പൊ ഞാൻ പറഞ്ഞു എടി ഇത് ദൈവം അനുവദിക്കുകയാണ് കാരണം എല്ലാവർക്കും ദൈവത്തിന് ഒരു സെക്കൻഡ് പോലെ ആർക്ക് തൊടാൻ പറ്റും നമ്മൾ ദൈവത്തിൻ്റെ കണ്ണിലെ കൺമണികളല്ലേ നമ്മൾ ദൈവത്തിൻ്റെ കൺമണികളാണ് നമ്മളെ തൊടുവാൻ ആർക്ക് കഴിയും നം വി ആർ വേരി വി ആർ ഹൈലി പ്രൊട്ടക്റ്റഡ് പീപ്പിൾ നമ്മൾ വളരെ സെക്യൂർഡ് ആണ് പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ദൈവം എന്തുകൊണ്ട് അനുവദിക്കുന്നു എന്തുകൊണ്ട് ഈ ദുഷ്ടന്മാർ ഇത്രയും അതി നീചമായ ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പം ഇതൊരു വിശ്വാസത്തിന്റെ പരിശോധനയാണ് എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ഒരു ശോധന ഉണ്ട് അപ്പൊ ഈ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കർത്താവ് നോക്കുന്നതും എത്രത്തോളം ഈ വ്യക്തി എന്നെ സ്നേഹിക്കുന്നു വേദനയേക്കാൾ നോക്കണം ദൈവരാജ്യത്തിൽ ഒന്ന് കടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം അത്ര നിസ്സാരമൊന്നുമല്ല പക്ഷേ നിസ്സാരമാണ് താനും മനുഷ്യനാൽ അസാധ്യമാണെങ്കിലും ദൈവത്താൽ ഇതെല്ലാം വളരെ നിസ്സാരമാണ് ദൈവ കൃപയിൽ നമ്മൾ ആശ്രയിച്ചു കഴിയുമ്പോൾ ദൈവശക്തിയിൽ നമ്മൾ ആശ്രയിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം പൂർണ്ണമായും കർത്താവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ നോക്കണം മാനുഷികമായി പീഡകളൊന്നും ആർക്കും സഹിക്കുവാൻ വേണ്ടി കഴിയത്തില്ല എത്രയോ പ്രാവശ്യം തള്ളി പറഞ്ഞിട്ട് പോകും പക്ഷേ നമ്മൾ തള്ളിപ്പറയാത്തതിൻ്റെ കാരണം ചൈനയിലെ വിശ്വാസികൾ തള്ളിപ്പറയാത്തതിൻ്റെ കാരണം കാരണം ദൈവം അവർക്ക് കൊടുക്കുന്ന അസാധാരണമായ കൃപയാണ് എന്ന് പറഞ്ഞാൽ അത് സഹിക്കുവാനുള്ള ആ സഹിക്കുന്തോറും അവരുടെ വിശ്വാസം എന്ത് ചെയ്യുകയാണ് വർദ്ധിച്ച് വർദ്ധിച്ചു വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് അവർ തളരുന്നില്ല മറിച്ച് അവർ ശക്തരായി മാറുകയാണ് ആ പീഡയില് അവർ ദൈവത്തിന്റെ ശക്തി ആസ്വദിക്കുകയാണ് നമ്മുടെ കർത്താവ് മരണത്തെ ആസ്വദിച്ചു എന്ന് പറയുന്നത് പോലെ നമുക്കും ഈ പീഡയില് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും ദൈവം നമ്മൾ സഹായിക്കും മറക്കട്ടെ വന്മഴ ചൊരിയും വൻമഴ ചൊരിയും വൻമഴ ചൊഴിഞ്ഞിട്ട് രണ്ടാമത് സംഭവിക്കുന്ന നദികൾ പൊങ്ങും ഉയരത്തത് കഴിഞ്ഞിട്ട് താഴെ നിന്ന് വലിയ ജലപ്രള പ്രവാഹമാണ് പ്രളയമാണ് താഴെ നിന്നും ആ മുക്കിക്കളയുവാൻ വേണ്ടി വൻമഴ ചൊരുങ്ങിപ്പോ കഴിഞ്ഞപ്പോൾ വലിയ നദികളിങ്ങനെ പൊങ്ങും എന്ന് പറഞ്ഞാൽ എങ്ങനെയും മുക്കിക്കളയുന്ന അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറ്റപ്പെടും അവിടെയും നിന്ന് കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്നു ആ കാറ്റടിച്ചു കാറ്റ് നാല് വശത്തു നിന്നാണ് അടിക്കുന്നത് മുകളിൽ നിന്നും വലിയ മഴ പെയ്യുന്നു താഴെ നിന്നും വെള്ളം മുക്കിക്കളയുവാൻ വേണ്ടി ഇങ്ങനെ പൊങ്ങി വരുന്നു അത് കഴിഞ്ഞിട്ടും ആ അടങ്ങുന്നില്ല നാലു വഴിക്ക് നിന്നും കാറ്റ് ആഞ്ഞടിക്കുകയാണ് പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു അവൻ പാറമേൽ അവൻ്റെ വീട് പാറയുടെ മുകളിലായിരുന്നതുകൊണ്ടും അവൻ ആഴത്തിൽ കുഴിയെടുത്ത് പാറയിൽ അവൻ വീട് വെച്ചത് കൊണ്ടും ഈ വൻമഴകൾക്കും ഈ പൊങ്ങി വന്ന ജലപ്രവാഹങ്ങൾക്കും ഈ കൊടുങ്കാറ്റിനും നാല് വശത്തു നിന്നും ചീറിയടിച്ച കാറ്റിനും അവനെ വീഴ്ക്കുവാൻ വേണ്ടി സാധിക്കത്തില്ല പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിക്കും നോക്കണം ദുഷ്ടനടങ്ങിയിരിക്കത്തില്ല അവനാ ദൈവസഭയോടാണ് അവൻ്റെ 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 ശത്രുത്വം മുഴുവനും അവൻ്റെ എതിർപ്പ് മുഴുവനും അവൻ്റെ പോരാട്ടം മുഴുവനും എങ്ങനെയെങ്കിലും ഒരാളിനെയും കൂടെ വീഴ്ക്കാം അവൻ്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഒരാളിനെയെങ്കിലും വീഴ്ക്കാം അതിനി മരിക്കുന്നതിന് ഒരു ഒരു മിനിറ്റ് മുമ്പ് വരെയെങ്കിലും മരിക്കുന്നതിന് അവസാന ശ്വാസ ശ്വാസത്തിന് മുമ്പെങ്കിലും ആ മനുഷ്യനെ നിത്യത നഷ്ടപ്പെടുത്തി കളയുക ആ നരകത്തിൽ നരകത്തിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കും അതാണ് നമ്മൾ സ്നാനം പെട്ട് കഴിയുമ്പോൾ നമ്മുടെ തലയിൽ കൈവച്ചിട്ട് നമ്മുടെ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞതും മരണപര്യന്തം ജീവപര്യന്തം നീ വിശ്വസ്തനായിരിക്കാം എന്നാൽ നീയും ജീവകിരീടം പ്രാപിക്കും നോക്കണം ഈ പോരാട്ടം അവസാനിക്കുന്നതും നമ്മുടെ അവസാന ശ്വാസത്തോടു കൂടെയാണ് ഈ യുദ്ധം അവസാനത്തെ ശത്രുവായ മരണം ആ മരണവും ഒടുങ്ങിപ്പോകുവാൻ ഇടയായിത്തീരും അപ്പം ക്രിസ്തു സഭയ്ക്ക് എന്നും പീഡകൾ ഉണ്ടായിരിക്കും അതിന് ഏത് ഗവൺമെന്റ് വന്നാലും ഇനി രാഹുൽ ഗവൺമെന്റ് വന്നാലും അതിന് വേറെ കേജ്രിവാള് ഗവണ്മെന്റ് വന്നാലും അതിന് ഏത് ഗവൺമെന്റ് വന്നാലും ദൈവസഭയ്ക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ആ പോരാട്ടം ഉണ്ടായിരിക്കും ആ നമുക്കറിയാം അമേരിക്കയിലൊക്കെ ദുരുപദേശങ്ങളിങ്ങനെ പടരുകയാണ് ജനങ്ങൾ വഞ്ചനയിലേക്ക് കയറുകയാണ് യൂറോപ്പിലും അമേരിക്കയിലും ഇപ്പോൾ ആ ഓരോ പള്ളികളുടെ മുമ്പിൽ ചെല്ലുമ്പോഴും ബോണകയും ചർച്ചകളുടെ മുമ്പിൽ ചെല്ലുമ്പോഴും മഴവില്ലിന്റെയും മഴവില്ലിൻ്റെ പാട മഴവില്ലിൻ്റെ നിറമുള്ള കൊടി മഴവില്ലിൻ്റെ നിറമുള്ള കൊടികളും എന്ത് ഓരോ പള്ളികളുടെയും മുമ്പിൽ പ്രാർത്ഥനാലയങ്ങളുടെ മുമ്പിലും ആ എന്ത് ചെയ്തിരിക്കുകയാണ് കെട്ടിവെച്ചിരിക്കുകയാണ് എന്താന്നറിയാമോ ലെസ്ബിയൻകെ എൽ ജി ബി ടി ക്യൂ ആയി അവർക്ക് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐക്യദാഷ്ടം എന്നുള്ള ഈ സഭയിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ഉണ്ടും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കാലഘട്ടം മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാത്തോലിക്ക പള്ളിയിൽ മാത്രമല്ല ബോണഗൈൻ എന്ന് പറയുന്ന സഭകളിലും ഇപ്പോൾ ഈ സോതോമിന്റെയും ഗോമോറയുടെയും അതേ നശീകരണത്തിന്റെയും ആത്മാവ് വ്യാപരിച്ച ഈ ലെസ്ബിയൻ ഗേ ഹോമോ സെക്സ്വാലിറ്റിയും അവരെ സ്വീകരിക്കുകയാണ് ഇനി അവരെ സ്വീകരിക്കാതെ വന്നു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ജനങ്ങളും ഭൂരിപക്ഷം ആളുകളും സഭയ്ക്ക് എതിരെ തിരിയാണ് വായ് എന്തുകൊണ്ടും അവർ മനുഷ്യരല്ലേ അവരുടെ ഉള്ളിൽ ആത്മാവില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കും ലോകം പോകുകയാണ് ഇനി എന്തൊക്കെയാണ് നടക്കുന്നത് അവിടെ ഒരു പക്ഷേ ഇങ്ങനെ ആർ എസ് ബജരംഗ് ദളും ആക്രമിക്കുന്നത് പോലെയുള്ള ആക്രമണമല്ല മറ്റൊരു രീതിയിലാണ് ദൈവസഭയും എന്നുവെച്ചാൽ നോവാത കൊല്ലുകയാണ് അവസാനം േദനിക്കാതെ ജനങ്ങളെ നരകത്തിലേക്കും കൊണ്ടുപോകുന്ന ഒരു മാർഗമാണ് ഇപ്പോൾ നടന്നു ലോകം മുഴുവൻ ഇത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് അവസാനം നമുക്കറിയാം നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ പോലെ ലോകത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ നോഹയുടെ കാലത്ത് മുഴുവോകവും വഷളത്വം കൊണ്ട് തുറങ്ങും അന്നത്തെ കാലഘട്ടത്തിൽ മൊത്തം ചിലപ്പോൾ രണ്ടു ലക്ഷം പേര് കാണുമായിരിക്കും ഭൂമിയിൽ പക്ഷെ എല്ലാവരും എന്ത് ചെയ്തു ആ വഷളത്വം പ്രവർത്തിച്ചും നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മനോഹരമായ പട്ടണങ്ങളായിരുന്നു സോതോ മുഖുമോറയും ജനങ്ങൾ അവിടെ തിങ്ങിപ്പാർക്കുകയായിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചു ആ കാലഘട്ടത്തിൽ ഒരുപക്ഷേം ഒരുപക്ഷേ മൂന്ന് ലക്ഷം നാലു ലക്ഷം അഞ്ചു ലക്ഷം പേരൊക്കെ കാണുമായിരിക്കും ഒരാൾ പോലും അവിടെ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഇടയായി തീർന്നില്ല സക്കലരും ആ ഈ ഹോമോസെക്സൽ എന്ന് പറയുന്ന ആണ് ആണിനോടും പെണ്ണ് പെണ്ണിനോടും അന്യോന്യം കാമഞ്ചൊലിച്ചും അവലക്ഷണമായത് പ്രവർത്തിക്കുന്ന കാര്യം എത്ര വ്യക്തമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ ഈ ജനറേഷനിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പും ശാസ്ത്രം എന്നൊരു വാക്കുണ്ടാകുന്നതിന് മുമ്പും നോക്കണം സ്കൂൾ വിദ്യാഭ്യാസം ചെയ്തിട്ടില്ലാത്ത പത്രോസ് ദൈവാത്മാവിൽ എഴുതി വെച്ചിരിക്കുന്നത് സോറി പൗലോസ് ആത്മാവിൽ എഴുതി വെച്ചിരിക്കുന്നത് അന്യോ പത്രോസിന്റെ കാര്യം ഞാൻ പറഞ്ഞു ദൈവാത്മാവിൽ പത്രോസും എഴുതി വെച്ചിരിക്കുന്നു അന്യോന്യം കാമഞ്ചൊല്ലിച്ചും അവലക്ഷണമായതും പ്രവർത്തിക്കുമെന്നും സ്തോത്രം പ്രിയപ്പെട്ടവരും എപ്പോഴും ദൈവസഭയ്ക്ക് പീടെ ഉണ്ടായിരിക്കും അപ്പം കർത്താവ് പറയാണ് ഭയപ്പെടണ്ട അവർക്ക് ഈ ദേഹത്തെ മാത്രമേ തൊടുവാൻ കഴിയും അവർക്ക് എന്നെ തടയുവാൻ കഴിയും എന്നെ ബന്ധിക്കുവാൻ കഴിയും എന്നെ ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടി കഴിയും എൻ്റെ കാലുകളും കൈകളും ചങ്ങലകളാൽ ബന്ധിക്കുവാൻ കഴിയും പക്ഷെ എൻ്റെ വിശ്വാസത്തെ തൊടുവാൻ എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ തൊടുവാൻ എൻ്റെ ആത്മാവിനെ തൊടുവാൻ അവർക്ക് കഴിയുകയില്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് യോഹന്നാൻ പന്ത്രണ്ടിന്റെ ഇരുപത്തിനാലിൽ നാം വായിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഓതമ്പ് മണി നിലത്ത് വീണ് ചാലുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും ചട്ടുവെങ്കിലോ വളരെ വിളവുണ്ടാകും നോക്കണം തന്നെത്താൻ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട് മത്ത അതിന്റെ തന്നെ കൂട്ടത്തിന് മാത്യു സിക്സ് ട്വന്റി ഫോർ മത്തായി പതിനാറ് പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞതും ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാനിച്ഛിച്ചാൽ തന്നെത്താൻ രജിച്ച് തന്റെ ക്രൂശ് എടുത്തും എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ആരെങ്കിലും എന്നാ പറയുന്നത് ശിഷ്യന്മാരെന്ന് മാത്രമല്ല ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുമാനിച്ചാൽ എന്ന് വെച്ചാൽ യേശുവിന്റെ പുറകെ വരുവാനിച്ചിരിക്കുന്ന ഏതൊരു ചെറിയ വിശ്വാസിയും വലിയ വിശ്വാസിയും ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ താൻ അവൻ ത്യജിക്കണം വെച്ചാൽ അവൻ അവൻ അല്ലാതായി അല്ലാതായിത്തീരണം അവൻ്റെതായിട്ടുള്ളതെല്ലാം എന്ത് ചെയ്യണം അവസാനിക്കണം എന്നിട്ടും ആ തൻ്റെ ക്രൂശ് നമ്മൾ പലപ്പോഴും പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവ് നിന്റെ ക്രൂശ് ഞാൻ ചുമക്കാൻ നിന്റെ ക്രൂശ് ഞാൻ ചുമക്കാം നിന്റെ ക്രൂശ് ചുമക്കുവാൻ എനിക്ക് കൃപ തരണമേ ഒരിക്കലും യേശുവിൻ്റെ ക്രൂശ് ആർക്കും ചുമക്കുവാൻ സാധ്യമല്ല കാരണം യേശു കർത്താവിൻ്റെ ക്രൂശ് യേശു ചുമന്നും യേശു തന്നെ എന്തു ചെയ്തു യേശു തന്നെ ആ ക്രൂശിൽ മരിക്കുവാൻ ഇടയായി തീർന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ക്രൂശ് എടുത്തത് എന്ത് ചെയ്യണം ക്രൂശ് എന്ന് പറയുന്നത് മരണമെന്നാണ് അതിൻ്റെ അതിൻ്റെ അർത്ഥം ക്രൂശ് എന്ന് പറയുന്നത് ഒരാൾ ക്രൂശം എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക ഇനി അയാൾക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരവില്ല അയാൾ മരണ മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ടയാളാണ് അപ്പം തന്നെത്താൻ രചിച്ച ഈ മരണവും എടുത്ത് എന്ത് ചെയ്യണം ആ ക്രൂശം എടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്നിട്ട് പറയുകയാണ് ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും ആരെങ്കിലും എന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ ജീവനെ കളയുന്നവൻ മാത്രമേ ജീവനെ നേടുകയുള്ളൂ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജീവനെ കളയുവാൻ ജീവനെ കളയുവാൻ മനസ്സുള്ളവർക്ക് മാത്രം ഫോർ ദ കിങ്ഡം അഫ്ബോൾ ഫോർ ദ സേക്ക് ഓഫ് ദ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് നമ്മൾ നമ്മുടെ ജീവനെ കളയുവാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥമായി ഒരു വിശ്വാസിയായിരിക്കുവാൻ ഒരുത്തനെന്നാണ് പറഞ്ഞത് ആ പറഞ്ഞിരിക്കുന്നത് അതെ തൻ്റെ ജീവനെ കളയുവാൻ മനസ്സുള്ള എന്ന് വെച്ചാൽ ഏത് സമയവും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ജീവനെ കളയുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം ഞാൻ വല്ലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയും കർത്താവ് ഇന്ന് ഈ ദിവസം തന്നതിനായിട്ട് സ്തോത്രം ഇന്ന് ജീവനെ കളയുവാൻ ഒരു അവസരം ലഭിച്ചാൽ സന്തോഷത്തോടു കൂടെ ജീവനെ കളയുവാൻ ദൈവം എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും കാരണം ആ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ് കാരണം ഒരു ലൈഫ് ത്രെട്ട് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഏലിയാവ് മഹാശക്തനായ പ്രവാചകനായിരുന്നു പക്ഷേ നാളെ ഈ നേരത്ത് നിന്റെ ഉടലിന്മേൽ നിന്റെ കഴി തല കാണുകയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ദേവന്മാർ ഇതിനേക്കാൾ അധികമായത് എന്നോട് ചെയ്യട്ടെ എന്ന് ഒരു സ്ത്രീയുടെ പൈശാചികമായ ആ ശബ്ദം കേട്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും ശക്തനായ നാനൂറ്റി അൻപത് ബാലിൻ്റെ പ്രവാചകന്മാരെ നാനൂറ് അശേര പ്രവാചകന്മാരെ ഹിദ്രവും തോടിന്റെ അരികിൽ ചെന്നും വെട്ടി 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 കൊന്നാം ദൈവത്തിൽ നിന്നും മഹാശക്തിയാൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവദാസൻ ഒറ്റ ദിവസം കൊണ്ട് തളർന്നു പോകുവാൻ തീർന്നു നിരാശപ്പെട്ടു പോകുവാൻ തീർന്നു ഇനി മരി ഇനി ജീവിക്കേണ്ട എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി തൻ്റെ തലയെടുക്കുമെന്ന് വന്നപ്പോൾ ആ ഒരു ഭയം തൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുവാനിടയായി തരുന്നു നോക്കണം എത്ര ശക്തനാണെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മളും ഇടറി പോകുവാനിടയായിത്തീരും പതറിപ്പോകുവാനിടയായിത്തീരും നോക്കണം ആ സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം മുന്നമയെ കാണണം ആ സാഹചര്യം വന്നു കഴിഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കേണ്ടതും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ അഡ്വാൻസ് ആയിട്ടും പ്രാർത്ഥിക്കണം കർത്താവേ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ പതറിപ്പോകരുതും ഞാൻ തളർന്നു പോകരുതും ഞാൻ ചോർന്നു പോകരുതും എന്നെ ധൈര്യപ്പെടുത്തണം എന്നെ ശക്തീകരിക്കണം അസാധാരണമായ ധൈര്യം ഉറപ്പും ധൈര്യവും ദൃഢധൈര്യം കർത്താവ് എൻ്റെ ഉള്ളിലുള്ള ഭയത്തെ മാറ്റണമേ പേടിയെ മാറ്റണമേ ഭീരുത്വത്തെ മാറ്റണമേ കർത്താവെ എന്നെ എന്നെ സഹായിക്കണം എന്നെ ശക്തീകരിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് ബലം തരുവാൻ ഇടയായിത്തീരും മത്തായ സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം മാത്യു ഫൈവ് ഇലവൻ എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിപ്പിൻ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചൊല്ലും നോക്കണം ദൈവ മക്കൾക്ക് എന്തുണ്ട് നിങ്ങൾ എന്റെ നാമ നിമിത്തം എന്തു ചെയ്യും നിങ്ങളെ പഴിക്കും നിങ്ങളെ ഉപദ്രവിക്കും സക്കേല തിന്മകളും എന്ത് കളവായി പറയും നമ്മളെ ബോഷ്കു പ്രചരിപ്പിക്കും നമ്മുടെ പൗലോസിനെ കുറിച്ച് പറയുന്നത് ഇവൻ ഒരു ബാധയാണെന്നും ഇവൻ കലകമുണ്ടാക്കുവാൻ വേണ്ടി നടക്കുന്നവനാണെന്നും നമ്മുടെ കർത്താവേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു യഹൂദന്മാരുടെ ഇടയിൽ ഇവൻ ഒരു പ്രശ്നക്കാരനാണെന്നും ഇവൻ കൈസർക്കെതിരെ എന്നും പിന്നെ കൈസർക്ക് കരം കൊടുക്കരുത് എന്നൊക്കെ ഇവൻ പ്രചരിപ്പിച്ചുവെന്നും എന്ന് പറഞ്ഞാൽ കർത്താവ് ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബയസിനെ കൊണ്ടാണ് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്നും നമ്മുടെ കർത്താവിനെതിരെ എന്തു ചെയ്തും സാക്ഷാ ദൈവത്തിൻ്റെ ദൈവപുത്രനെതിരെ ഇവരെന്തു ചെയ്തു ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു വിട്ടും അധിക്ഷേപങ്ങൾ അവർ തൊടുത്തുവിട്ടും ദൈവദാസന്മാർക്കെതിരെ എന്തു ചെയ്തു ഇല്ലാത്ത കള്ളക്കഥകൾ ഓരോന്നും എന്ത് ചെയ്തു പറഞ്ഞ് പ്രചരിപ്പിച്ചും അവരെ ആത്മീകമായും തളർത്തിക്കളയുവാൻ അവരുടെ ശുശ്രൂഷകളെ ചോർത്തിക്കളയുവാൻ അങ്ങനെ എത്രയോ ശുശ്രൂഷ നല്ല ആ നല്ല ആത്മിക ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്ന വിശ്വസ്തയോടെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്നം എത്രയോ പേരെ കെടുത്തി കളയുവാൻ വിമർശിക്കുന്നത് നല്ലതാണ് വിമർശനം ആവശ്യമാണ് പക്ഷെ അത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലായിരിക്കണം നിശ്ചയമായിട്ടും അത് എന്തെങ്കിലും ഒരു ദൈവദാസന് എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടല്ലം അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടല്ലം അത് ആ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ദൈവദാസനുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കണം ആ വ്യക്തിയെ നേരിട്ട് കാണുവാൻ വേണ്ടി ശ്രമിക്കണം അദ്ദേഹത്തെ അത് നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കണം അദ്ദേഹം അത് അംഗീകരിക്കുകയാണെങ്കിൽ പറയുന്ന ആൾ നേടി ആരും അറിയുന്നില്ല ആരും അറിയുന്നില്ല അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്ക് അതൊരിക്കലും ഒരു 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 പുറകോട്ട് പോകുവാൻ തീരുന്നില്ല മറിച്ച് അദ്ദേഹത്തിനെ ഒരു കുറ്റബോധം മനുഷ്യനാകുമ്പോൾ മനുഷ്യനാകുമ്പോൾ നമ്മുടെ വാക്കുകളിൽ നമ്മുടെയും സംസാരങ്ങളിലൊക്കെയും ഒരുപക്ഷേ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ വന്നെന്ന് വരാം അത് ചെറിയ കാര്യങ്ങളെ ഊതിപ്പെരിപ്പിച്ച് വലിയ വിഷയമാക്കി ആ ശുശ്രൂഷയെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ആ അതിനെ തന്നെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലും അതൊന്നും ദൈവം എന്തു ചെയ്യുന്നില്ല അത് അതൊരു പോസിറ്റീവ് ഹെൽത്തി കാര്യമല്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇവിടെ പറയുകയാണ് യോഹൻ ഞാൻ പതിനഞ്ചിന്റെ പതിനെട്ടിൽ ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ടും ലോകം നിങ്ങളെ പകയ്ക്കുന്നു ഇരുപതാമത്തെ വാക്യം ദാസനജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർക്കുവിൻ അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായത് കൊണ്ടും എന്റെ നാമം നിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മുടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഫാദർ പ്ലീസ് ഫോർഗീവ് ദം നോട്ട് നോ വാട്ട് ആർ ഡൂയിങ് അവരെന്താണ് ചെയ്യുന്നതെന്ന് അവരറിയായി കൊണ്ട് കർത്താവെ അവരോട് ക്ഷമിക്കണമേ അവർ നമ്മുടെ കർത്താവ് ആരാണെന്ന് അവർക്ക് അറിയത്തില്ല ഈ ഇന്നലെ ഒരു ഒരു പെൺകുട്ടി ഒരു സഹോദരി എൻ്റെ അടുക്കിൽ വന്ന് പറയുകയാണ് ഭാഷ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ കൂടെ താമസിക്കുന്നവൾ എന്നെ എനിക്ക് എന്നെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമ്മതിക്കുന്നില്ല അവളെ മൊബൈലിൽ പാട്ടുകൾ വയ്ക്കുകയും എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബന്റ് ഡിസ്റ്റർബൻസുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ അവരുടെ ഹോസ്പിറ്റലിലുള്ള മിക്കവാറുമുള്ളവരോട് സുവിശേഷം പറയുന്നു കുറേ പേരെ അവൾ ദൈവസഭയിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ഇവള് അവിടെ ഒരു ബദലായിട്ടും ഇവളെല്ലാവരുടെയും മുറിയിൽ ചെന്നിട്ടും അവൾ പറയുകയാണ് ഇവളുടെ കൂടെ ഒരിക്കലും നിങ്ങൾ പോകരുത് ഇവൾ നിങ്ങളെ ചതിക്കും സമാധാനം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൾ കൊണ്ടുപോകുന്നതും അനുഗ്രഹം കിട്ടുമെന്നൊക്കെ പറഞ്ഞാണ് ഇവൾ കൊണ്ടുപോകുന്നതും ഇവളുടെ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും നിങ്ങൾ ഒരിക്കലും ഇവളുടെ ചതിയിൽപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യുകയാണ് ഇവളേക്കാൾ ശക്തമായിട്ട് ഓരോ വീടുകളിലും ഓരോ ഹോസ്റ്റലിലെ ഓരോ റൂമുകളിലും കയറി ചെന്നിട്ടും ഇവളെയും ഓരോരുത്തരെയും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുകയാണ് പുറകിലോട്ട് പിന്നിലേക്കും വലിക്കുകയാണ് അപ്പോൾ അവൾ എന്നോട് ചോദിക്കുകയാണ് എനിക്ക് എനിക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കഴിയുന്നില്ല ഇവളിങ്ങനെ ബദലായിട്ടും ദൈവ പ്രവർത്തിക്ക് വിരോധമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം അവളെ ആ മകളെ ആശ്വസിപ്പിക്കുവാനിടയിൽ തീർന്നു ധൈര്യമായിട്ടിരിക്കാം ആ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ എന്തു ചെയ്യാം ആ ഇല്ല എന്നുണ്ടെങ്കിൽ മൗനമായിട്ട് കർത്താവിൽ ആശ്രയിക്കുക ഇല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ട് വാഷ്റൂമിൽ പോയിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുവാണെങ്കിൽ പ്രാർത്ഥിക്കുക ഒരിക്കലും എന്ത് ചെയ്യരുതും ഡിസ്റ്റർബൻസ് ആണ് എന്ന് പറഞ്ഞ് അവളെ ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്തും നിന്റെ പ്രാർത്ഥന നീ എന്ത് ചെയ്തും നീ മുടക്കരുത് മറിച്ച് ഏത് സാഹചര്യം എന്ത് ചെയ്യണം നീ മുതലാക്കണം നീ വാഷ്റൂമിൽ പോയിരുന്നിട്ട് എന്ത് ചെയ്യുക ആ നീ പ്രാർത്ഥിക്കുക വെള്ളം തുറന്നു വിട്ടിട്ട് എന്തു ചെയ്യാം നീ പ്രാർത്ഥിക്കുക കാരണം നിന്റെ ശബ്ദം സ്വർഗത്തിൻ്റെ ദൈവം കേൾക്കട്ടെ അവിടെ ഒരു വലിയ നിശ്ചയമായിട്ട് അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കും ദൈവത്തിൻ്റെ ദൈവം അനേകം അത്ഭുതങ്ങളിലൂടെ അവിടെ തീരും ഈ എതിരായിട്ട് നിൽക്കുന്ന ആ സഹോദരി നിന്റെ മുമ്പിൽ തന്നെ ഒരു ദിവസം മുട്ടുകുത്തുവാൻ ഇടയായി തീരും നിന്നോട് തന്നെ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരും നോക്കണം നമ്മൾ തിന്മ ചെയ്തിട്ടില്ല ഒരാളിനെ നന്മയിലോട്ട് നയിക്കുമ്പോൾ നമ്മളെ വല്ല വിധേനയും വീഴ്ച കളയുവാൻ വേണ്ടി എന്തു ചെയ്യും ലോകം നമ്മളെ ഇടയായി തീരും കർത്താവ് പറയുകയാണ് ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പിൽ അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നോക്കണം യജമാനായി എന്നെ കർത്താവായി എന്നെ ദൈവമായി എന്നെ എന്തു ചെയ്തും അവരുപദ്രവിച്ചു പിന്നെ സാധാരണ ദാസന്മാരായി നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കുമോ യജമാനായി എന്നെ ഉപദ്രവിച്ചു എങ്കിൽ എന്നെ പീഡിപ്പിച്ചു എങ്കിൽ എനിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞ് എങ്കിൽ എന്നെ കൊല്ലുവാൻ വേണ്ടി അവരെ പല പ്രാവശ്യം പരിശ്രമിച്ചു എങ്കിൽ എന്തൊക്കെ പറഞ്ഞ് പരിഹസിക്കാമോ അതെല്ലാം പറഞ്ഞ് പരിഹസിച്ചു നിന്ദിച്ചു ദുഷിച്ചു പരിഹസിച്ചു അവഹേളിച്ചു അപമാനിച്ചു ഏകദേശം നാല് പ്രാവശ്യമാണ് യേശുവിന്റെ വസ്ത്രം ഒഴിഞ്ഞ് നഗ്നനാക്കിയതും അവഴിരിക്കുന്നവനെ രക്താംബരണം ധരിപ്പിച്ചു പിന്നെയും അത് ഒഴിഞ്ഞു കളഞ്ഞിട്ട് നിസ്സാര വസ്ത്രം ധരിപ്പിച്ചു നിസ്സാരന്മാരെ ധരിപ്പിക്കുന്ന നിസ്സാര വസ്ത്രം ധരിപ്പിച്ചു അത് ഒഴിഞ്ഞു കളഞ്ഞിട്ട് അവനെ വെള്ളവസ്ത്രം ധരിപ്പിച്ചു അത് ഒഴിഞ്ഞു കളഞ്ഞിട്ട് അവനെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു നോക്കണം എത്ര പ്രാവശ്യമാണ് വസ്ത്രം ഒഴിഞ്ഞിട്ടും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് അവൻ്റെയും അവന്റെയും അവൻ്റെയും അവൻ്റെ ശരീരമാണ് ഒരു മനുഷ്യനെ നഗ്നനാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് അവന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഒരാൾ മുഖത്ത് തുപ്പുകയും ഒരാൾ കരണത്തിനടിക്കുകയും ആ നിലത്തെ താഴെ ഇട്ട് ചവിട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സഹിക്കാമെന്ന് പറയാം പക്ഷേ നമ്മളുടെ വസ്ത്രം ഒഴിഞ്ഞ് നഗ്നനാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപമാനിതനായി തീരുകയാണ് പൗലോസിനെയും അതുപോലെ ഫിലിപ്പിയിൽ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട് വസ്ത്രമെല്ലാം ഒഴിഞ്ഞിട്ട് കോലുകൊണ്ട് അടിച്ച് റോഡിലൂടെ വലിച്ചഴിച്ചും ശരീരമാസകലം മുറിവുകളോടുകൂടെ ആ ജയിലിനകത്ത് അടയ്ക്കുന്ന കാര്യം അത് നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട് ഞങ്ങൾ ആ വെച്ച് ഞങ്ങൾ സഹിച്ച അപമാനം എത്ര വലുതായിരുന്നു ഇതെല്ലാം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ഭാഗങ്ങളാണ് നോക്കണം കർത്താവ് പറയും ഞാൻ യജമാനനാണ് യജമാനനായി എന്നോട് ഇവർ ഇതിങ്ങനെ ചെയ്തു എങ്കിൽ പിന്നെ ദാസന്മാരായി നിങ്ങളോട് ചെയ്യാതിരിക്കും പിന്നെ ഒരു കാര്യം കർത്താവ് പറയണം എൻ്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും എല്ലായിടത്തും യേശു ക്രിസ്തുവിന്റെ പീഡമാത്രമായിരുന്നില്ല പക്ഷേ മറുഭാഗത്ത് മറ്റൊരിടത്തും ആ യേശുവിനെ സ്വീകരിക്കുവാൻ ഗ്രാമങ്ങൾ തയ്യാറായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എതിരെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എന്നും പ്രശ്നങ്ങൾ മാത്രമായിരിക്കത്തില്ല കർത്താവ് പറഞ്ഞു നിങ്ങളെ ഒരു ഗ്രാമത്തിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ അവിടെ വിട്ടോടി പോവുക എന്നിട്ട് മറ്റൊരു ഗ്രാമത്തിലേക്ക് ചെയ്യാം മറ്റൊരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ അവിടെ നടക്കുവാൻ വേണ്ടി ഇടയായി നമ്മൾ അപ്പോ പ്രവൃത്തി മുഴുവൻ വായിക്കുമ്പോഴും പൗലോസ് പോയടത്തെല്ലാം ഈ പ്രശ്നം ഉണ്ടാക്കുന്ന കലഹമുണ്ടാക്കുന്ന യഹൂദന്മാര് ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് പുറകെ പോകുകയാണ് ഒരു ഒരു പണിയും ഇല്ലാതെ എങ്ങനെയും ഈ മാർഗത്തെ ഇല്ലാതാക്കണം എങ്ങനെയും പൗലോസിനെ തടയണം എവിടെയൊക്കെ പൗലോസ് സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി പോയോ അവിടെയെല്ലാം എല്ലാം യഹൂദന്മാരും പോയി കലഹമുണ്ടാക്കി ബഹളമുണ്ടാക്കി ജനങ്ങളെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അതിന്റെ നടുവിലും ദൈവം തൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചു കൊണ്ടിരുന്നു ദൈവം തൻ്റെ പ്രവൃത്തികൾ ചെയ്തു കൊണ്ടിരുന്നു അപ്പൊ പ്രശ്നങ്ങളൊന്നും എന്തു ചെയ്യുന്നില്ല ഒരിക്കലും കടലിൽ ശാന്തമായിട്ട് നമ്മൾ യാത്ര തുടങ്ങാമെന്ന് വിചാരിക്കരുതും ചിലപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ കടല് ശാന്തമായിരിക്കും പക്ഷെ എപ്പോഴാണ് കൊടുങ്കാറ്റടിക്കുന്നതെന്നും കടലിന്റെ കാലാവസ്ഥയൊന്നും ആർക്കും പ്രവചിക്കുവാൻ കഴിയത്തില്ല കടൽ എപ്പോഴാണ് ഇളകുന്നതെന്നും എപ്പോഴാണ് കാറ്റടിക്കുന്നതെന്നും എപ്പോഴാണ് തിരകൾ ഉയരുന്നതെന്നും ഒന്നും ആർക്കും പറയുവാൻ സാധ്യമല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏത് നിമിഷം ചിലപ്പോൾ ശാന്തമായിട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും ഏത് നിമിഷവും കൊടുങ്കാറ്റാഞ്ഞടിക്കാം ഏത് നിമിഷവും വൻ മഴകൾ ചൊരിയപ്പെടാം ഏത് നിമിഷവും മുക്കിക്കളയുന്ന രീതിയിൽ വലിയ ജലപ്രവാ പ്രവാഹം വെള്ളം മുകളിലേക്ക് കയറി വരുവാൻ വന്നെന്നിരിക്കും കൊടുങ്കാറ്റ് നാല് വശത്ത് നിന്നും കൊടുങ്കാറ്റാഞ്ഞടിച്ചെന്ന് വരും പക്ഷെ നമ്മൾ ക്രിസ്തുവാകുന്ന പാറമേലാണ് നിൽക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അതെല്ലാം പരാജയപ്പെടുവാൻ തീരും നമ്മളെ വീഴ്ത്തുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയുക അതുകൊണ്ട് ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ എന്ത് ചെയ്യേണ്ട നാം ഒരിക്കലും ഭയപ്പെടണ്ട നമുക്കൊരേ ഒരു ജീവിതം അത് വേഗത്തിൽ തീരും ഈ ആയുസ് നിഴൽ പോലും കാറ്റുപോലും ആ വയലിലെ പൂ പോലെ അവസാനിക്കും അതെ നിത്യ യുഗങ്ങൾ കർത്താവിനോട് കൂടെ വാഴേണ്ടതിന് വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് പ്രിപ്പറേഷൻ ആണ് ഈ ഭൂമിയിലെ ജീവിതമെന്നും ഈ ഭൂമിയിൽ ഒരിക്കലും നമ്മൾ സ്ഥിരവാസികളാണെന്നുള്ള ചിന്ത വരരുത് സെറ്റിലാകണം സെറ്റിലാകണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒന്ന് സെറ്റിൽ ആയില്ല മാസ്റ്ററെ ഒന്ന് സെറ്റിലായില്ല ഒരു കാര്യങ്ങളും സെറ്റിൽ ആയിട്ടില്ല സെറ്റിലാകാൻ വേണ്ടി അല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ പ്രിപ്പറേഷൻ ആണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ഒരുങ്ങുവാൻ വേണ്ടിയാണ് ആ ഒരുക്ക ഒരുക്കമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരു പുറപ്പാടിന് വേണ്ടിയുള്ളം ഒരുക്കമാണ് നിത്യ നിത്യ യുഗങ്ങൾ കർത്താവിനോടുകൂടെ വാഴേണ്ടതിന് വേണ്ടിയുള്ളം ഒരുക്കമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ